എവിടെ നിന്നാണ് ആം ആദ്മി പിന്നെ വോട്ട് പിടിച്ചത് എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. കാരണം എവിടെ നിന്നായിരിക്കും ആം ആദ്മി വോട്ട് കൊണ്ടുപോവുക? ഇപ്പോൾ അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല എന്ന് കരുതേണ്ടി വരുന്നത് ഈ ബി ജെ പിയുടെ 5 സിറ്റിംഗ് സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരിടത്താണ്. ഈ ബി ജെ പിക്ക് സ്വാധീനമുള്ള പല മേഖലകളിൽ നിന്ന് പോലും ആം ആദ്മിക്ക് വോട്ട് നേടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഈ പല സൂചനകളിൽ വ്യക്തമാണ്. അത് ഈ പല സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഈ കോൺഗ്രസിന്റെ വോട്ട് 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 ഈ ആം ആദ്മി നേടുന്നതിനൊപ്പം തന്നെ ഈ ബി ജെ പി ശക്തിയുള്ള ബി ജെ പി സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും ആം ആദ്മിക്ക് കൃത്യമായ വേരോട്ടം നടത്താൻ സാധിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ നോക്കുന്നത്. ഈ മണിക്കൂറിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില സ്ഥാനാർത്ഥികൾ, ഈ പ്രധാനപ്പെട്ട സ്ഥിര സ്ഥാനാർത്ഥികളുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമ്മൾ പറയുകയാണ്. നിലവിലെ സാധ്യത അനുസരിച്ചുള്ള ഫലമാണ്. അർജുൻ ലീഡ് ഉദ്ദേശിക്കുന്നത് അർജുൻ മോട്ട്വാദിയ പോർബന്ദറിൽ ഒരു ഘട്ടത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശ്രദ്ധേയനായ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ലീഡ് നില വളരെ കുറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പിന്നിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജിഗ്നേഷ് മേവാനി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തനായ ഏറ്റവും ശ്രദ്ധേയനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ജിഗ്നേഷ് മേവാനി. വഡ്ഗാം മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹവും പിന്നിലായിരിക്കുന്നു. മണിഭായ് ജിതേഭായ് വഗേലയാണ് അവിടെ മുന്നിലായിരിക്കുന്നത്. അൽപേഷ് താക്കൂർ, അൽപേഷ് താക്കൂർ ഗാന്ധിനഗർ സൗത്തിൽ മുന്നിലായിരിക്കുന്നു. ഭൂപേന്ദ്ര പട്ടേൽ, ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, നിലവിലെ സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹം. ഖട്ലോഡിയിലെ സിറ്റിംഗ് എം എൽ എ, ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം 40,059 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലീഡ് അത്രയും ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എനിക്ക് ഖട്ലോഡിയിൽ തോന്നുന്നു 1.5 ലക്ഷത്തിന് പുറത്താണ് അവിടെ ഭൂപേന്ദ്ര പട്ടേലിന്റെ ഭൂരിപക്ഷം. 1.17, 1,17,000 വോട്ടുകളാണ് 2017 ഖട്ലോഡിയയിൽ ഭൂപേന്ദ്ര പട്ടേലിന്റെ ഭൂരിപക്ഷം. തീർച്ചയായും അദ്ദേഹം 40,059 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പിന്നെ റിവബ ജഡേജ, അദ്ദേഹം അവർ പിന്നിലായിരുന്നു, വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. പിന്നെ ഗോപാൽ ഇറ്റാലിയ എ പി സ്ഥാനാർത്ഥിയായിരുന്നു, പിന്നിലായിരിക്കുന്നു. പിന്നെ ഭൂജി മണ്ഡലത്തിൽ കേശുഭായ് ശിവദാസ് പട്ടേൽ മുന്നിലാണ്, 17,856 വോട്ടിന്റെ. അതായത് ഈ AIMIM പാർട്ടിയുടെ സക്കീർ മുഹമ്മദ് സമ, ഒബൈസിയുടെ പാർട്ടിയുടെ സക്കീർ മുഹമ്മദ് സമയെ പിന്തള്ളിയാണ് കേശുഭായ് ശിവദാസ് പട്ടേൽ 17,856 വോട്ടിന് ഭൂജ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ മണ്ഡലമായ മണിനഗറിൽ ഇപ്പോൾ അമുൽ ഭട്ട് 19,199 വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നു എന്ന വാർത്തയും കൂടെ ഇതോടൊപ്പം തന്നെ ചേർക്കുകയാണ്. 3,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്, ഇപ്പൊ അമുൽ ഭട്ടാണ്. ഏതായാലും ഹിമാചൽ പ്രദേശ്